നമസ്കാരം. ബി ജെ പിയുടെ വക്താവായ സന്ദീപ് വാര്യർക്കെതിരെ ഒരു ജിഹാദി, ഒരു തീവ്രവാദി ജിഹാദി ആ വധഭീഷണി മുഴക്കിയ വീഡിയോ ഞങ്ങൾ തന്നെ മുമ്പ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിധവാ പെൻഷന് ക്യൂ നിർത്തിക്കുമെന്നൊക്കെയായിരുന്നു അന്ന് ആ ചെക്കൻ വിളിച്ചു കോവിയത്. എന്തായാലും അത് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടികളോ ഇവിടുത്തെ കേരള പോലീസോ നിയമ സംവിധാനങ്ങളോ ഒന്നും അതിന് വലിയ ഗൗരവമായിട്ട് കൊടുത്തില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ആ സംഭവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവ വികാസം എന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിൽ ഒരു വ്യക്തി അനധികൃതമായിട്ട് കടന്നു കയറിയിരിക്കുന്നു. ആ വ്യക്തിയെ CCTVയിലും പതിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അതിനെപ്പറ്റി പോസ്റ്റും ചിത്രം സഹിതം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് പുലർച്ചെ പ്രായമായ അച്ഛനും അമ്മയും താമസിക്കുന്ന ചെത്തല്ലൂരിലെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ അപരിചിതൻ്റെ ദൃശ്യങ്ങൾ CCTVയിൽ ലഭിച്ചു. വധഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അച്ഛൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആളുടെ ചിത്രം സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയുടെ കേരള ഘടകത്തിലെ ഒരു വക്താവാണ് സന്ദീപ് വാര്യർ എന്ന വ്യക്തി. ആ വ്യക്തിയുടെ വീട്ടിൽ പോലും ഒരാൾക്ക് അനധികൃതമായിട്ട് കടന്ന് കയറാൻ പറ്റുന്നു എന്ന് വന്നാൽ ഈ കേരള സംസ്ഥാനത്ത് പിന്നെ മറ്റാർക്കാണ് സുരക്ഷയുള്ളത് പറയുക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഘപരിവാർ പ്രവർത്തകനെ നട റോഡിലിട്ട് പട്ടാപ്പകൽ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്നിട്ട് ആ കൊലയാളികളെ ഇതുവരെ പിടിക്കാൻ പോലും ഇവിടുത്തെ പോലീസിനായിട്ടില്ല. വലിയ പുകൾപെട്ട പോലീസ് സേനയാണ് ഇത് എന്ന് എപ്പോഴും പറയാറുണ്ട്. കേരളം എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നീതി പലതരത്തിലാണ്. ചിലർക്കൊക്കെ നീതി പെട്ടെന്ന് ലഭിക്കും, ചിലർക്ക് നീതിയേ ലഭിക്കില്ല. ഇതാ ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന വക്താവിൻ്റെ വീട്ടിൽ തന്നെ അതിക്രമിച്ച് കയറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അതിനെപ്പറ്റി കേസും കൊടുത്തിരിക്കുന്നു. ഈ കേസും നമുക്കറിയാവുന്ന പോലെ ഇതിൻ്റെ വിധിയും ഏവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് സന്ദീപ് വാര്യർ എന്ന വ്യക്തി ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം ഇട്ട പോസ്റ്റ് ഹലാൽ വിഷയത്തിൽ എന്തോ അവരെ ന്യായീകരിക്കുന്ന തരത്തിലാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അവർ മൂടി വെച്ചിരുന്ന ഹലാൽ വിഷയം കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ മാത്രമാണ് ആ പോസ്റ്റ് കൊണ്ട് ഉണ്ടായ ഏക കാര്യം. അതാണെങ്കിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുന്ന കാര്യവും. എന്ത് കാര്യമാണോ ജനങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് സുഡാപ്പികളും ജിഹാദികളും ആഗ്രഹിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒളിച്ചു വെച്ചിരുന്ന കാര്യം ഒടുവിൽ അവർക്ക് തന്നെ അറിയാതെ പറയേണ്ടി വന്നു. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്ന കാര്യം. ഒടുക്കം ചിരിക്കുന്നത് കെ സുരേന്ദ്രനും സന്ദീപ് വാര്യരും തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.